ചേച്ചിക്കും ക്ലിൻലിനെസിന്റെ ഡിസീസ് എനിക്കറിയാലോ, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്. വല്ല അസുഖവും പിടിക്കും. അദ്വൈത് സിംഗ് റായ് സാദയുടെ സ്വന്തം വീടായിരിക്കും. എനിക്കവൻ തണുത്ത ചായ. അദ്വൈത് സിംഗ് റായ് സാദ രാക്ഷസനാണ്. ചെരുപ്പ് കിട്ടി അടിക്കാൻ വേണ്ടത്. എല്ലാം വായിച്ചു നോക്ക്. എന്താ ഇത്? സത്യമല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്? രാത്രിയിൽ പാത്തും പതിങ്ങി എങ്ങോട്ടാ? ഇൻട്രസ്റ്റിംഗ്, കണ്ടുപിടിക്കണമല്ലോ. കടങ്കഥകളിലൂടെ സംസാരിക്കുന്ന അമ്മായി ഇപ്പോ ഏറ്റവും വലിയ കടങ്കഥയായിരിക്കുകയാണല്ലോ. ആദ്യം ഈ കടങ്കഥ എന്താണെന്ന് മനസ്സിലാക്കണം. ഇവരുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഒരു കൊല്ലമായി സർ. അപ്പൊ അന്ന് ഇവര് കാണാൻ പോയത് ആരെയായിരുന്നു? അല്ല സർ, ഇവർക്കിപ്പോ ആരെങ്കിലുമായി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കെന്ത് കാര്യം? ഞാനിത് മുൻപും പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ചങ്ങല തകർക്കണമെന്നുണ്ടെങ്കിൽ അതിലെ ദുർബലമായ കണ്ണിയാണ് ആദ്യം തകർക്കേണ്ടത്. ഈ സമയത്ത് ഈ ഫാമിലിയിലെ ഏറ്റവും ദുർബലമായ കണ്ണി ഇവരാണ്. ഇവരെ തകർക്കാനായാൽ എന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരാരാണെന്ന് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാലോ. യെസ്, ഞാൻ ഈ കടങ്കഥാകുമാരിയെ ഇടപെടാതെ ശ്രദ്ധിച്ചോളാം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും സാറിന് അപ്ഡേറ്റ് ചെയ്യാം. ഇല്ല, ഗസ്റ്റ് ഹൗസ് നിങ്ങൾ വേറെ ആരെയും കാണിക്കണ്ട. ഐ എം നോട്ട് വെക്കേറ്റിംഗ്. ഇൻഫാക്ട് ഞാൻ 3 മാസം റെന്റ് വെട്ടിപ്പ് അങ്ങോട്ട് വരിക. 27 പാൻറ്റിന്റെ സൈസ് ആയിരിക്കും പറയുന്നത്. ഏയ് അല്ലല്ല, 30-32 കൂടുതലുണ്ടാവും. പിന്നെന്തായിരിക്കും 27? ഓ, ആക്ച്വലി അതവന്റെ വേസ്റ്റ് സൈസ് ആയിരിക്കും. ഇപ്പോഴല്ലേ മനസ്സിലായി. അതെ, ഇത് ASR-ആ, കരീന കപൂർ അല്ല. ഫോക്കസ്. 27 എന്നാ പറഞ്ഞത്? എന്ന് വെച്ചാ 27 മുറികളുണ്ട് ഈ വീടിന്. ഇപ്പൊ ഈ വീടിന്റെ ഓണർ അല്ലേ, ഇവിടെ തന്നെയാ നിൽക്കുന്നതും. ഇതുവരെയായിട്ടും ഗസ്റ്റ് ഹൗസ് വെക്കേറ്റ് ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? അതിന്റെ അർത്ഥം ആ ഗസ്റ്റ് ഹൗസിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അതാണ് ASR ഒളിപ്പിക്കുന്നത്. അതുകൊണ്ടാ ഗസ്റ്റ് ഹൗസിന് ചുറ്റും കറങ്ങുന്നത്. നമ്മൾ ആ ഗസ്റ്റ് ഹൗസിൽ പോയേ തീരും, എന്നാലേ അറിയാൻ പറ്റും ആ ഗസ്റ്റ് ഹൗസിലെ രഹസ്യം എന്താണെന്ന്. ഈ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കാൻ എന്തായാലും നമുക്കത് ഉപകാരപ്പെടും. നമ്മുടെ രചനയുടെ പ്ലാൻ ഫ്ലോപ്പ് ആയപ്പോ ഞാൻ നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
അതല്ല ചേച്ചി, ഇന്ന് രാത്രി ചേച്ചിയുടെയും പി പി ചേട്ടന്റെയും ഫംഗ്ഷൻ അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പുറത്തു പോവും? അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അവന് കയ്യോടെ പൊക്കിയ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാം. എന്തായി നടക്കണേ? അത് വേറൊന്നും അല്ല, എന്റെ കല്യാണമല്ലേ, അതുകൊണ്ട് ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസിന് പല ആംഗിളിൽ നിന്ന് പോസ് ചെയ്ത് പഠിച്ചോണ്ടിരിക്കായിരുന്നു. എന്റെ വീട്ടിൽ വേറൊരാള് സംസാരിക്കുന്നത് ഞാനെങ്ങനെ ഒളിഞ്ഞു കേൾക്കാറൊന്നുമില്ല. നീ പോസ് ചെയ്യാൻ പഠിക്കായിരുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ കണ്ടു എന്നറിഞ്ഞ് വിളിക്കാൻ നോക്കിയപ്പോ താഴെ വീണു, അതാണ് സത്യം. ഞാൻ എന്റെ വീട്ടിൽ വേറൊരാള് പറയുന്ന കേക്കുന്നേ? എന്റെ വീട്ടിൽ എന്താ പറഞ്ഞത്? ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പെരുവർത്തതാ. കം, എനിക്ക് തന്നെ എണിക്കാൻ അറിയാം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? പോസ് ചെയ്ത് പഠിക്കാൻ വലിയ ഇഷ്ടമല്ല നിനക്ക്? അത് ഞാൻ പഠിപ്പിച്ചുതരാം. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? സ്പൈഡർമാൻ പോസ്. പ്ലീസ് എന്നെ താഴെ ഇറക്ക്. ഇത് ലവേഴ്സ് പോസ്. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും എന്നും എൻ്റെതു മാത്രം, ഒഴുകുമെൻ വിശ്വാസമായി ഉയരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഇത് ടൈറ്റാനിക് പോസ്. ഇത് മഴയത്ത് സ്നേഹിക്കുന്ന പോസ്. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തടുകവേ. ഇനി ഇന്റിമസിയുടെ പോസ്. ഇനിയും കുറെ പഠിപ്പിക്കാനുണ്ട്, അത് കല്യാണം കഴിഞ്ഞ് പഠിപ്പിക്കാം. കല്യാണത്തിൽ നിന്ന് നമ്മളോട് ആ ഫോട്ടോഗ്രാഫർ പോസ് ചെയ്യാനായിട്ട് പറയുമ്പോ ഉണ്ടല്ലോ, ഇതുപോലെ പോസ് ചെയ്തോണം. ലജ്ജയുടെ മൂടുപടമണിഞ്ഞ സുന്ദരിയായ എന്റെ ശാലിനി നിലാവിന്റെ നീലഭസ്മം പോലെ മനോഹരിയാണ്. ഇപ്പോഴാ നീ ശരിക്കും സുന്ദരികുട്ടിയായത്. കവിളൊക്കെ ചോന്നിരിക്കുന്നുണ്ടോ?
തൊട്ടു നോക്കി അറിയാൻ പറ്റില്ല. ഞാൻ നിന്നെ സഹായിക്കട്ടെ. വേണ്ട. ഹൺഡ്രഡ് മൈൽ സ്പീഡിൽ നീ എന്നെ കാണാൻ വേണ്ടി ഓടി വന്നതിന്റെ എഫക്ട് കണ്ടോ? എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. നൈസ്. വരൂ വരൂ. നമസ്കാരം. നിങ്ങൾ വന്നത് നന്നായി. വൈകിട്ടത്തെ ഫംഗ്ഷന്റെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടായിരുന്നു. വന്നിരിക്കൂ. ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര നേരെ കാത്തിരിക്കാന്നറിയോ? ഫോട്ടോയ്ക്ക് പോസ് ചെയ്തോണ്ടിരിക്കുന്നു. പോസോ? ഏയ്, ഒന്നുമില്ല ഒന്നുമില്ല. എന്റെ ചേച്ചി, നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ സമയം വളരെ കുറവാ. ആദ്യം ഏസറിലെ ഗസ്റ്റ് ഹൗസിലേക്ക് ഇടിച്ചു കയറണം. വാ വാ വാ, ഇങ്ങനെ നിന്നാ ശരിയാവില്ല. വാ. മേഘനേ, വൈകിട്ടത്തെ ഫംഗ്ഷനിൽ എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നീ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ കാഞ്ചനയെ സഹായിക്ക. ശരി അമ്മേ. വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. ശരി, വാ. എന്നാ വാ. വാ. ശിഖ, നീ എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ അന്വേഷിക്കുന്നു. വൈകിട്ടത്തെ ഫംഗ്ഷന് മുരളിയുടെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനുള്ളതല്ലേ? നീ ചെന്നെടുത്തോണ്ട് വാ. ചെല്ല. ചേച്ചി. ശാലിനി, പോയി എടുത്തോണ്ട് വരാൻ നീ ഇവളോടൊന്ന് പറ. നീ പോയി സാധനങ്ങൾ വാങ്ങിട്ട് വാ. ചേച്ചി. ശരി. നീ ഇതുവരെ റെഡിയായില്ലേ? ചെല്ല ചെല്ല, വേഗം ചെന്ന് ഒരുങ്ങി വരാൻ നോക്ക്. എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വരുമെന്നാ തോന്നുന്നേ. എല്ലാരും പുറത്തിറങ്ങുന്നല്ലേ? പിന്നെന്താ എനിക്കറിഞ്ഞാലേ? ഡോണ്ട് ബി പാനിക്. Don't be panic, Shalini. എങ്ങോട്ട് പോവാ? ഇങ്ങനെ എന്റെ സുന്ദരി കുട്ടിയായിട്ട്. ഞാൻ എവിടെ പോകുന്നു നിങ്ങളോട് എന്തിനു പറയണം? നീ എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് നിന്റെ ഭാവി ഭർത്താവ് പറഞ്ഞിരിക്കണ്ടേ? എവിടെ പോവാ എന്റെ സുന്ദരിക്കുട്ടി ഭാര്യ? നിങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടാലുണ്ടോ എനിക്ക് പ്രേമം തോന്നുന്നുണ്ടോ? അതിലും നല്ലത് ഞാൻ അങ്ങും. ദാറ്റ് ബാഡ്? ഭാര്യ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കരളിന്റെ കരളായ കരളെ, പ്രാണപ്രിയേ, എന്റെ അച്ഛന്റെ അമ്മേ. എവിടെ പോവ് എന്റെ സുന്ദരിക്കുട്ടി ഭാര്യയെ? നിങ്ങളീ
പറയുന്ന വാക്കുകൾ കേട്ടാലുണ്ടല്ലോ എനിക്കും പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ? അതിലും നല്ലത് ഞാനങ്ങ്. That bad? ഭാര്യ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലേ? ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. എന്റെ കരളിന്റെ കരളെ, പ്രാണപ്രിയെ, എന്റെ അച്ഛന്റെ അമ്മേ. അച്ഛന്റെ അമ്മയോ? ഇതാരെ ഈ അച്ഛൻ? ഇപ്പൊ ആള് വന്നിട്ടില്ല, കല്യാണം കഴിയുമ്പോ താനേ വന്നോളൂ. അയ്യോ അച്ഛു, ഈ പേര് കിട്ടിയുള്ളോ? കേട്ടാത്തൊന്നും ആർക്കോ തുമ്മ വന്നതാണെന്ന്. അച്ഛു, നോ ഇഷ്യൂ. നിനക്ക് ഈ പേര് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേറെ പേരിടാന്നേ. കുഞ്ഞിന് എന്ത് പേരിടണ്ടേ? ആരുടെ കുഞ്ഞിനെ പറ്റിയാ നിങ്ങൾ ഈ പറയുന്നേ? നമ്മുടെ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. പ്ലീസ് ഡോണ്ട് ബി സോ സില്ലി. എന്റെ മുമ്പിൽ മാറ. ഇപ്പൊ തന്നെ പോകാൻ ഒരുപാട് ലേറ്റ് പോവാൻ. അതൊക്കെ നിങ്ങളോട് നിന്നെ പറയുന്നേ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ? നിന്നെ കെട്ടാൻ പോകുന്ന ആൾക്ക് നീ എങ്ങോട്ടാ പോകുന്നുള്ള കാര്യമൊക്കെ അറിയണ്ടേ? അത് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ കെട്ടാൻ പോകുന്ന ആളോട് പറഞ്ഞോളാം, എന്റെ പി പിയോട്. പിപ്പിച്ചേട്ടാ. എന്താന്ന് പറയൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എങ്ങോട്ടെങ്കിലും പോവുകയാണോ? ഞാനും നിന്റെ കൂടെ വന്നോട്ടെ. വൺ ആൻഡ് ഹാഫ് അരമണിക്കൂറിനുള്ളിൽ പോവാനോ? വൺ ആൻഡ് ഹാഫ് ക്രോഡ്സിന്റെ കാറിൽ പോവാന്നേ. എന്നാ പോവല്ലേ. കാത്തിരുന്ന ഫ്രൂട്ട് എന്റെ കയ്യിലേക്ക് വന്നിരിക്കുക. എനിക്കൊരു കല്ലെറിഞ്ഞ് വീഴ്ത്തേണ്ട കാര്യം പോലും ഉണ്ടായില്ല. ബ്രോ, യു നോ വൺ തിങ്, എനിക്ക് വേണ്ടത് തന്നെയാണ് ശാലിനിക്ക് ആവശ്യമുള്ള തോന്നുന്നു. ഹാ, എനിക്ക് തോന്നുന്നത് ആ അഗ്നി ഇരുവശത്തും കത്തുന്നുണ്ടെന്നാ. പിപ്പിന് ആവശ്യമില്ല ഈ പെണ്ണ്. ഇവളാണ് എനിക്ക് ആവശ്യമുള്ള പെണ്ണ്. ബ്രോ, ഒരു കാര്യം അറിയോ? കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണാന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ. ഇന്ന് ഞാൻ അവളെ മുഴുവനായിട്ട് ശരിക്കും ഒന്ന് കാണാൻ പോവാ. ബൈ. ആർ യു ഓക്കെ ശാലിനി? എന്നാ ശരി, ഞാൻ കാറ് പുറത്തേക്ക് എടുക്കട്ടെ, വന്നോളൂ. ഞാൻ ഇപ്പൊ പുറത്തു പോയാ അദ്വൈതിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇതില് ഞാൻ എന്റെ പേര് എഴുതിയിട്ടുണ്ട്, നിനക്കുള്ള ധൈര്യം ഇതിൽ നിന്ന് കിട്ടും. എനിക്ക് നിന്റെ സഹായം വേണം ദേവ്. വീട്ടിൽ നിന്ന് നീ വന്നത് മാനത്തോടുകൂടിയാ, മടങ്ങി പോകുന്നതോ ഒറ്റയ്ക്ക്. അന്ധകാരം നിന്നെ സ്പർശിച്ചിട്ടേ ഇല്ല, എന്നിട്ടും കറ വീണല്ലോടി. ഞാൻ ഇപ്പൊ പുറത്തു പോയാ അദ്വൈതിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇതില് ഞാൻ എന്റെ പേര് എഴുതിയിട്ടുണ്ട്, നിനക്കുള്ള ധൈര്യം ഇതിൽ നിന്ന് കിട്ടും. എനിക്ക് നിന്റെ സഹായം വേണം ദേവ്. എനിക്ക് ധൈര്യം തരൂ ദേവ്.
എനിക്കൊരു പ്രാവശ്യം ശാലിനി ഒന്ന് നന്നായിട്ട് ഉപയോഗിക്കണം. അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ പൊട്ടിപ്പെണ്ണിന് അവളെ എത്ര വലിയ അബദ്ധത്തിലാ ചെന്ന് ചാടാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല. ബിപിയുടെ ശരീരം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ശാലിനി. ഇന്ന് നിന്നെ അനുഭവിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല.